ഗൾഫോക്കസിലേക്ക് വിശദമായി യു എയിൽ നിന്ന് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് പേർക്കും ഖത്തറിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു ഒമാനിൽ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേർക്കാണ് ഇന്ന് പുതിയതായി കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് യു എ ഇയിൽ ഇന്ന് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് പേർക്ക് കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു ഇതോടെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം എൺപത്തി ഒരായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ രാജ്യത്ത് ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതായി യു എ ഇ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇതുവരെ കോവിഡ് ബാധിച്ച് നാനൂറ്റി രണ്ട് പേരാണ് യു എ ഇയിൽ മരിച്ചത് ൊന്ന് പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം എഴുപത്തി നാനൂറ്റി അൻപത്തി ആറായി നിലവിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത് കഴിഞ്ഞ ദിവസം രാജ്യത്ത് തൊണ്ണൂറ്റിമൂവായിരത്തി അറുനൂറ്റി എൺപത്തി പരിശോധനകൾ കൂടി നടത്തി ഖത്തറിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാല്പത്തി ഒൻപതായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ കോവിഡ് മരണങ്ങളൊന്നും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് ഇരുന്നൂറ്റി പേരാണ് മരണപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത്തി ആറ് പേർ സുഖം പ്രാപിച്ചതായും ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി നാനൂറായിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് പരിശോധനകളാണ് ഖത്തറിൽ നടത്തിയത് നിലവിൽ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് ഖത്തറിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കുറവ് ആക്ടീവ് കേസുകൾ നിലവിലുള്ളത് ഖത്തറിലാണ് അതേസമയം ഒമാനിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേർക്ക് കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു ഇതോടെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം തൊണ്ണൂറ്റിയോരായിരത്തി ആറായി കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന എട്ടു പേർ മരിച്ചതായും ഒമാൻ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു മരണസംഖ്യ എണ്ണൂറ്റി അഞ്ചായി ഉയർന്നു ഇരുന്നൂറ്റി അൻപത് പേരാണ് ഇന്ന് സുഖം പ്രാപിച്ചത് ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം എൺപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നായതായും ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഐശ്വര്യ ദുബായ് സൗദിയിൽ കോവിഡ് കേസുകളും മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു പതിനായിരത്തോളം പേർ മാത്രമാണ് നിലവിൽ രാജ്യത്ത് ചികിത്സയിലുള്ളത് ഇതുവരെ ഏറ്റവും കൂടുതൽ കോവിഡ് സ്ഥിരീകരിച്ചത് റിയാദിലാണ് കോവിഡ് കേസുകളും രോഗമുക്തിയും കോവിഡ് മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് കോവിഡ് കേസുകൾ ഇതോടെ മൂന്ന് ലക്ഷത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്നും രോഗമുക്തി നേടിയവരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി ആറായിരത്തിനാലും മരണസംഖ്യ നാലായിരത്തി മുന്നൂറ്റി രോഗമുക്തി നിരക്ക് ആക്ടീവ് കേസുകളാണുള്ളത് ഇതിൽ പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അമ്പതിനായിരത്തി സാമ്പിളുകൾ പുതുതായി പരിശോധിച്ചു പരിശോധിച്ച സാമ്പിളുകൾ ഇതോടെ മക്കയിൽ എൺപത്തിയെട്ടും ജിദ്ദയിൽ അമ്പത്തിയെട്ടും റിയാദിൽ ഒന്നും ഹുഫുഫിൽ മുപ്പത്തിയേഴും ദമാമിൽ മുപ്പത്തിയാറും മദീനയിൽ മുപ്പത്തിനാലും കോവിഡ് കേസുകൾ പുതുതായി സ്ഥിരീകരിച്ചു ജിദ്ദയിൽ എട്ടും റിയാദിലും മക്കയിലും നാല് വീതവും ജിസാനിലും ഉബറസിലും മൂന്ന് വീതവും തായ്ഫിലും അബഹായിലും സബിയയിയിലും രണ്ടു വീതവും കോവിഡ് മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തു കൂടാതെ ഹുഫുഫ് തബൂക്ക് അബു അരീഷ് എന്നിവിടങ്ങളിൽ ഓരോ മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു രാജ്യത്ത് ഇതുവരെ ഏറ്റവും കൂടുതൽ കോവിഡ് സ്ഥിരീകരിച്ചത് റിയാദിലാണ് റിയാദിൽ അമ്പത്തിയാറായിരത്തി അറുപത്തിയേഴും ജിദ്ദയിൽ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഒമ്പതും മക്കയിൽ മുപ്പത്തിരണ്ടായിരത്തി എൺപത്തെട്ടും മദീനയിൽ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി പതിനെട്ടും ദമാമിൽ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപതും കോവിഡ് കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ രണ്ടായിരത്തിൽ താഴെ ആക്റ്റീവ് കേസുകൾ മാത്രമാണ് ഈ നഗരങ്ങളിലുള്ളത് സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് ദുബായ് ഹെൽത്ത് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി വയോധികരും രോഗികളും നിർബന്ധമായും പ്രതിരോധ എടുക്കണമെന്ന് ദുബായ് ഹെൽത്ത് അതോറിറ്റി അറിയിച്ചു സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് ദുബായ് ഹെൽത്ത് അതോറിറ്റി അറിയിച്ചു വയോധികരും രോഗികളും നിർബന്ധമായും പ്രതിരോധ കുത്തിവയ്പ് എടുക്കണമെന്നും ഹെൽത്ത് അതോറിറ്റി നിർദ്ദേശം നൽകി യുഎഇയിൽ ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയാണ് പൊതുവെ പകർച്ചപ്പനിക്കാലം തണുപ്പുകാലത്ത് ഓരോ വർഷവും രോഗബാധിതരുടെ എണ്ണം കൂടുകയാണെന്നും ദുബായ് ഹെൽത്ത് അതോറിറ്റി ഡയറക്ടർ ഖലീഫ് ജലാഫ് പറഞ്ഞു പ്രതിരോധ കുത്തിവയ്പ്പ് ഏറെ ഫലപ്രദവും സുരക്ഷിതവുമാണ് യു എ ഇയിൽ കാലാവസ്ഥാ മാറ്റത്തിനോടനുബന്ധിച്ചാണ് പൊതുവെ വൈറൽ പനി വ്യാപകമാകാറുള്ളത് ചൂടുകാലം കഴിയുന്നതിനാൽ രോഗസാധ്യതയും കൂടുതലാണ് നവംബർ മുതൽ ജൂലൈ വരെ വൈറൽ പനി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കാതെ തന്നെ എൺപത്തിനാല് ശതമാനം പേർക്കും രോഗം മാറിയതായും ഇത് സംബന്ധിച്ച പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കോവിഡിന്റെയും വൈറൽ പനിയുടെയും ലക്ഷണങ്ങൾക്ക് സാമ്യമുള്ളതായി ഡോക്ടർ ഹിബ മമദുഹ് പറഞ്ഞു രോഗലക്ഷണങ്ങൾ നിസ്സാരമായി കാണാതെ വൈദ്യസഹായം തേടണം ഏറ്റവും ശാസ്ത്രീയമായ പരിശോധനാ ചികിത്സാ സംവിധാനങ്ങൾ ഈ രാജ്യത്തുണ്ടെന്നും അവർ ഓർമ്മിപ്പിച്ചു ഇതര രാജ്യങ്ങളെ അപേക്ഷിച്ച് യു എ ഇൽ കോവിഡ് മരണനിരക്ക് വളരെ കുറവാണ് ഫീൽഡ് ആശുപത്രികൾ മൊബൈൽ പരിശോധനാ കേന്ദ്രങ്ങൾ തുടങ്ങിയവ സജ്ജമാക്കി പോസിറ്റീവായവരെ പെട്ടെന്ന് കണ്ടെത്താനും രോഗവ്യാപനം തടയാനും കഴിഞ്ഞതായും ദുബായ് ഹെൽത്ത് അതോറിറ്റി അധികൃതർ ചൂണ്ടിക്കാട്ടി ഐശ്വര്യ ദുബായ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ ശിക്ഷ കടുപ്പിച്ച് മാസ്ക് ധരിക്കാത്തവർക്കും പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കും അധികൃതർ കനത്ത പിഴ ചുമത്തി പ്രതിദിന കോവിഡ് പോസിറ്റീവ് കേസുകൾ രാജ്യത്ത് വീണ്ടും വർദ്ധിച്ചതോടെ നിയമലംഘകർക്കെതിരെ യുഎഇ ശിക്ഷ കടുപ്പിച്ചു മാസ്ക് ധരിക്കാതെ പൊതുവിടങ്ങളിലെത്തിയ നിരവധി ആളുകൾക്ക് മൂവായിരം ദീർഘം പിഴയാണ് ചുമത്തിയത് വ്യക്തിയുടെയും സമൂഹത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഓരോരുത്തരും ഉത്തരവാദികളാണെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും നടപടികൾ സ്വീകരിക്കുന്നുണ്ട് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത പന്ത്രണ്ട് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് കൂടി പിഴ ചുമത്തിയതായി ദുബായ് ഇക്കോണമി അറിയിച്ചു വിവിധ ഷോപ്പിംഗ് മാളുകളിലെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ തയ്യൽ കടകൾ ജിമ്മുകൾ എന്നിവയ്ക്കാണ് പിഴ ചുമത്തിയത് ജീവനക്കാർ മാസ്ക് ധരിക്കാത്തതും സാമൂഹിക അകലം പാലിക്കാതെ പ്രവർത്തനം നടത്തിയതിനുമാണ് പിഴ റാഷിദിയ അൽസഫ വാലി എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഫിറ്റ്നസ് സെന്ററുകൾക്ക് ദുബായ് സ്പോർട്സ് കൌൺസിലുമായി ചേർന്നാണ് ശിക്ഷ നടപ്പിലാക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിലും നിരവധി സ്ഥാപനങ്ങൾക്കെതിരെയും നടപടിയെടുത്തിരുന്നു ചില സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ചെയ്തിരുന്നു വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്നും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഐശ്വര്യ ട്വന്റി ദുബായ് കോവിഡിനെതിരെ മുൻനിര പോരാട്ടം നടത്തുന്ന ആരോഗ്യ പ്രവർത്തകരുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് പദ്ധതി പ്രഖ്യാപിച്ച് യു എ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക ആരോഗ്യ പ്രവർത്തകരുടെ കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക ഇതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക സമ്മർദ്ദം ലഘൂകരിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി യു എ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയവും ഫ്രണ്ട്ലൈൻ ഹീറോസ് ഓഫീസും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ നഴ്സുമാർ ആശുപത്രി ക്ലീനർമാർ ഉൾപ്പെടെ എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും പദ്ധതിയുടെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു രാജ്യത്തെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് അർഹതയുണ്ടാവുക ട്യൂഷൻ ഫീസ് പഠനത്തിന് ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് കൂടാതെ ഗതാഗതം എന്നിവയുടെ ചെലവുകളും സ്കോളർഷിപ്പ് വഹിക്കും നിലവിൽ പുതിയ അധ്യയന വർഷത്തിൽ കോവിഡ് മുന്നണി പോരാളികളുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നു മറ്റുള്ളവർക്ക് ഈ മാസം മുപ്പതിനു മുൻപ് വിശദാംശങ്ങൾ സമർപ്പിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു ദുബായ് ഗൾഫ് പ്രവാസി മലയാളി ഫെഡറേഷൻ്റെ ചാർട്ടർ വിമാനം റിയാദിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ യാത്രക്കാരാണ് നാട്ടിലെത്തിയത് നിരക്കിളവ് നൽകിയും നിർധനർക്ക് സൗജന്യ ടിക്കറ്റ് നൽകിയുമാണ് ഗൾഫ് പ്രവാസി മലയാളി ഫെഡറേഷൻ ചാർട്ടർ വിമാന സർവീസ് നടത്തുന്നത് പക്ഷാഘാതത്തെ തുടർന്ന് വിദഗ്ധ ചികിത്സ തേടി നാട്ടിലേക്ക് മടങ്ങിയ തിരുവനന്തപുരം ചിറയൻകീഴ ബാലൻ പ്രകാശും നാട്ടിലെത്തി നേരത്തെ രണ്ടു തവണ എയർപോർട്ടിലെത്തിയെങ്കിലും ആരോഗ്യസ്ഥിതി മോശമായതിനാൽ യാത്ര അനുവദിച്ചിരുന്നില്ല നെജ്റാനിൽ നിന്നാണ് ബാലൻ പ്രകാശ് റിയാദിലെത്തിയത് കേരളത്തിൽ നിന്ന് സൌദിയിലേക്ക് ചാർട്ടർ വിമാന സർവീസ് ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ഗൾഫ് മലയാളി പ്രവാസി ഫെഡറേഷൻ എയർപോർട്ടിൽ റാഫി പാങ്ങോട് അബ്ദുൽ അസീസ് പവിത്രം ഹുസൈൻ വട്ടിയൂർക്കാവ് അൻസിൽ പാറശാല ജൈൻ കൊടുങ്ങല്ലൂർ എന്നിവർ യാത്രക്കാർക്ക് സഹായവുമായി രംഗത്തുണ്ടായിരുന്നു നസ്രുദ്ദീൻ വിജയ് ട്വന്റി റിയാദ് മക്കയിൽ ഹജ് ഉമ്ര തീർത്ഥാടകർക്കൊരുക്കുന്ന ക്രമീകരണങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാനും ഈ മേഖലയിലെ വികസന പദ്ധതികൾ നിരീക്ഷിക്കാനും സൌദി ഷൂറ കൌൺസിൽ ആവശ്യപ്പെട്ടു മിനായിലെ ബഹുനില ടെൻഡുകളെക്കുറിച്ചും കോവിഡ് മൂലം ഉംറ കമ്പനികൾക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് പഠിക്കാനും കൌൺസിൽ ഹജ്ജ് ഉംറ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു ഇന്ന് ചേർന്ന സൌദി ഷൂറ കൌൺസിൽ യോഗമാണ് വിലയിരുത്താൻ ഹജ്ജ് ഉംറ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടത് മിനായിലെ ബഹുനില ടെന്റുകളുടെ നിർമ്മാണം ഉൾപ്പെടെ നേരത്തെ തീരുമാനിച്ച വികസന പദ്ധതികളുടെ പുരോഗതി നിരീക്ഷിക്കണം മഷായ് ട്രെയിൻ പദ്ധതിയുടെ വിപുലീകരണം തീർത്ഥാടകരുടെ പാർപ്പിട സൌകര്യം മെച്ചപ്പെടുത്തൽ തുടങ്ങിയ പദ്ധതികളും വേഗത്തിൽ പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണം തീർത്ഥാടനത്തിന് അനുമതി നൽകുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കുക കോവിഡ് പ്രതിസന്ധി മൂലം ഉമ്ര കമ്പനികൾക്കുണ്ടായ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് പഠിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഷൂറ കൌൺസിൽ മന്ത്രാലയത്തിന് മുന്നിൽ വെച്ചു ഹജ്ജുംറ മന്ത്രാലയത്തിന്റെ വാർഷിക റിപ്പോർട്ടിൽ നടന്ന ചർച്ചയിലാണ് ഷൂറ കൌൺസിൽ ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് ഘട്ടം ഘട്ടമായി ഉംറ തീർത്ഥാടനം പുനരാരംഭിക്കുമെന്നും ആദ്യഘട്ടത്തിൽ ആഭ്യന്തര തീർത്ഥാടകർക്ക് ഉമ്ര നിർവഹിക്കാൻ അവസരം നൽകുമെന്നും കഴിഞ്ഞ ദിവസം അധികൃതർ അറിയിച്ചിരുന്നു സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട ദമാം ഇന്ത്യൻ സ്കൂൾ മുൻ പ്രിൻസിപ്പലിനെയും മുൻ ചെയനെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് സ്കൂളിലെ രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ ഡിസ്പാക് സ്കൂളിൽ നടന്ന മുഴുവൻ സാമ്പത്തിക വിനിയോഗത്തെക്കുറിച്ച് സമഗ്രാന്വേഷണം നടത്തണമെന്നും ഡിസ്പാക് ആവശ്യപ്പെട്ടു പതിനാലായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നടന്ന സാമ്പത്തിക തിരിമറിയുടെ പേരിൽ പുറത്താക്കപ്പെട്ട ഇന്ത്യൻ സ്കൂൾ മുൻ പ്രിൻസിപ്പൽ ജുബൈർ അഹമ്മദ് ഖാൻ മുൻ ചെയർമാൻ കലീം അഹമ്മദ് എന്നിവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ സ്കൂളിൽ നടന്ന മുഴുവൻ സാമ്പത്തിക വിനിയോഗത്തെക്കുറിച്ചുള്ള സമഗ്രാന്വേഷണം നടത്തണമെന്നും സ്കൂളിലെ മലയാളി രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ ഡിസ്പാക്ക് ആവശ്യപ്പെട്ടു പുതിയ സംഭവ വികാസങ്ങളുടെ സാഹചര്യത്തിൽ സ്കൂൾ രക്ഷാധികാരി കൂടിയായ അംബാസഡർക്ക് പരാതി നൽകാനും പ്പെട്ട ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ ജുബേർ അഹമ്മദ് ഖാന്റെയും അതുപോലെ തന്നെ മുൻ ചെയർമാൻ ഖലീൽ അഹമ്മദിൻ്റെയും കയ്യിൽ നിന്ന് സ്കൂളിന് നഷ്ടപ്പെട്ട തുക തിരികെ പിടിക്കണമെന്നാണ് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രക്ഷിതാക്കളെ സ്കൂളിൽ നിന്നും അകറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് പുറത്താക്കപ്പെട്ട പ്രിൻസിപ്പൽ ചുമതലയേറ്റ് കാലം മുതൽ സ്വീകരിച്ചിട്ടുള്ളത് കോവിഡ് കാലത്ത് ഫീസിളിവിനായി സമീപിച്ച രക്ഷിതാക്കളുടെ പരാതി കേൾക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല സ്കൂൾ ഫീസ് തവണകളായി അടക്കുന്നതിനുള്ള അനുമതി പോലും നൽകിയില്ലെന്നും ഡിസ്പാക്ക് കുറ്റപ്പെടുത്തി അന്വേഷണം നടത്താനും നടപടിയെടുക്കാനും തയ്യാറായ ഇന്ത്യൻ എംബസിയെയും ഹയർ ബോർഡിനെയും സ്കൂൾ ചെയർമാനെയും ഡിസ്പാക്ക് എക്സിക്യൂട്ടീവ് യോഗം അഭിനന്ദിച്ചു ൂ പ്രവാസി മലയാളികളിൽ നിന്ന് ആദ്യമായി കെ പി സി സി നിർവാഹക സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒ എ സി സി നേതാവ് അഹമ്മദ് പുളിക്കലിനെ കെ എം സി സി ആദരിച്ചു വിദേശ മലയാളികൾക്ക് മാത്രമല്ല വിദേശ ഇന്ത്യക്കാർക്ക് തന്നെയും എ ഐ സി സി നൽകിയ വലിയ അംഗീകാരമാണ് അഹമ്മദ് പുളിക്കലിന്റെ സ്ഥാനമെന്ന് കെ എം സി സി നേതാക്കൾ പറഞ്ഞു പ്രവാസികളുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും പരിഹാര മാർഗം നിർദ്ദേശിക്കാനും കഴിയണമെന്നും കെ എം സി സി ഭാരവാഹികൾ പറഞ്ഞു മറ്റു വാർത്തകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്പെഷ്യൽ ഡയറക്ടർ സുശീൽ കുമാർ കൊച്ചിയിലെത്തി സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണ പുരോഗതി വിലയിരുത്തി എൻ ഐ ഉദ്യോഗസ്ഥർ ഇ ഡി ഓഫീസിലെത്തി കെ ടി ജില്ലയിൽ അടക്കമുള്ളവരുടെ മൊഴി പരിശോധിച്ചു സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി കെ ടി രമേസിന് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് സ്പെഷ്യൽ ഡയറക്ടർ സുശീൽ കുമാർ വൈകുന്നേരത്തോടെയാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുമായി അന്വേഷണ പുരോഗതിയും വിലയിരുത്തി ഇന്ന് വൈകുന്നേരത്തോടെ എൻ ഐ എ സംഘവും എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ എത്തിയിരുന്നു മന്ത്രി കെ ടി ജലീൽ അടക്കമുള്ളവരുടെ മൊഴി എൻ ഐ എ സംഘം പരിശോധിച്ചു ഇതിനിടെ സ്വർണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതി കെ ടി റമീസിന് ജാമ്യം ലഭിച്ചു നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയതിന് കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം ലഭിച്ചത് എറണാകുളം എക്കണോമിക് ഒഫൻസ് കോടതി പ്രതിക്ക് ജാമ്യം നൽകുകയായിരുന്നു അറസ്റ്റ് ചെയ്ത് അറുപത്തിയൊന്നാം ദിവസം ലഭിച്ച ജാമ്യത്തെ സ്വാഭാവിക ജാമ്യമായാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് എന്നാൽ കെ ടി റമീസിന് ജയിൽ മോചിതനാകാൻ കഴിയില്ല രജിസ്റ്റർ ചെയ്ത കേസിൽ മൂന്നാം കേരളത്തിൽ സ്ഥിരീകരിച്ചു മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് പതിനാല് മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് രോഗം ബാധിച്ച് ചികിത്സയിലായ രണ്ടായിരത്തി ഇരുനൂറ്റി അറുപത്തി മൂന്ന് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി തിരുവനന്തപുരം അറുന്നൂറ്റി എഴുപത്തിയഞ്ച് കോഴിക്കോട് നാനൂറ്റി അറുപത്തിയെട്ട് ആലപ്പുഴ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് എന്നിങ്ങനെയാണ് രോഗബാധ കൂടുതലുള്ള ആദ്യ മൂന്ന് ജില്ലകളിലെ കണക്ക് എഴുപത്തിയാറ് കേസുകളുമായി ഇടുക്കിയിലാണ് ഇന്ന് ഏറ്റവും കുറവ് രോഗബാധിതർ ഉള്ളത് രോഗം സ്ഥിരീകരിച്ചവരിൽ നാൽപ്പത്തിയൊൻപത് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ് നൂറ്റി അൻപത്തിമൂന്ന് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് അതിൽ മുന്നൂറ്റി അൻപത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല പതിനാല് മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന രണ്ടായിരത്തി ഇരുനൂറ്റി അറുപത്തിമൂന്ന് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇതിനിടെ ആരോഗ്യ പ്രവർത്തകർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് തിരുവനന്തപുരത്ത് മാത്രം ആരോഗ്യ പ്രവർത്തകർ രോഗബാധിതരായി കഴിഞ്ഞ കഴിഞ്ഞൂറിനിടെ നാൽപ്പത്തിയാറായിരത്തിരണ്ട് സാമ്പിളുകൾ പരിശോധിച്ചു സംസ്ഥാനത്താകെ ആകെ ഇന്ന് പതിനഞ്ച് പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത് രണ്ട് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ ബാബറി മസ്ജിദ് തകർത്ത കേസിൽ സെപ്റ്റംബർ മുപ്പതിന് വിധി ലഖ്നൌ പ്രത്യേക സി ബി ഐ കോടതിയാണ് വിധി പറയുക മുതിർന്ന ബി ജെ പി നേതാക്കളായ എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷിയും അടക്കം മുപ്പത്തിരണ്ട് പ്രതികളും അന്ന് ഹാജരാകണമെന്ന് കോടതി ഉത്തരവിട്ടു ബാബറി മസ്ജിദ് ഇരുപത്തിയേഴ് വർഷവും ഒൻപത് മാസവും പിന്നിടുമ്പോഴാണ് സുപ്രധാന വിധി വരുന്നത് ഡിസംബർ മസ്ജിദ് തകർക്കുമ്പോൾ അയോധ്യയിലുണ്ടായിരുന്ന മുതിർന്ന ബി ജെ പി നേതാക്കളടക്കമാണ് എൽ കെ അഡ്വാനി മുരളീ മനോഹർ ജോഷി ഉമാഭാരതി കല്യാൺ സിംഗ് തുടങ്ങിയവർക്കെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് കോടതിയിൽ കുറ്റം നിഷേധിച്ച ബി ജെ പി നേതാക്കൾ രാഷ്ട്രീയ പ്രേരിതമായ കേസാണെന്നും ആരോപിച്ചിരുന്നു അലഹബാദ് ഹൈക്കോടതി നേതാക്കളെ കുറ്റവിമുക്തരാക്കിയെങ്കിലും സുപ്രീം കോടതി ഗൂഢാലോചന കുറ്റം പുനഃസ്ഥാപിച്ചു കുറ്റപത്രം റായ്ബറേലിയിലെ കോടതിയിൽ നിന്ന് ലക്നൌവിലേക്ക് മാറ്റുകയും ചെയ്തു എം ബി പ്രദീപ് കുമാർ ട്വന്റി ഫോർ ഡൽഹി

അർദ്ധരാത്രിയോടെ സഹപ്രവർത്തകർ അനീഷിന്റെ ബന്ധുക്കളെ വിവരം അറിയിക്കുകയായിരുന്നു ഒരു ഒരു ഞാൻ വളരെ സൈലന്റ് ആയിട്ടുള്ള ഭൗതിക ശരീരം ഡൽഹിയിൽ എത്തിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നാളെ തിരുവനന്തപുരത്ത് എത്തിക്കും തോമസ് അമ്മിണി ദമ്പതികളുടെ മകനായ അനീഷ് തോമസ് പതിനാറ് വർഷമായി കരസേന അംഗമാണ് ഈ മാസം ഇരുപത്തിയഞ്ചിന് നാട്ടിൽ വരാനിരിക്കെയാണ് വീരമൃത്യു സംഭവിച്ചത് എമിലി ഭാര്യയും ആറു വയസ്സുള്ള ഹന്ന ഏക മകളുമാണ് കൊല്ലം കേരളമടക്കം പതിനൊന്ന് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും ഐ എസിന്റെ സാന്നിധ്യമുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം രാജ്യസഭയിൽ ബിജെപി എം പി വിനയ് സഹസ്രബുദ്ധയുടെ ചോദ്യത്തിനായാണ് ആഭ്യന്തര മന്ത്രാലയം രേഖാമൂലം മറുപടി നൽകിയത് ഐ എസ് അനുകൂലികളായ പേരെ അറസ്റ്റ് ചെയ്തുവെന്നും ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി വ്യക്തമാക്കി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സാന്നിധ്യത്തെക്കുറിച്ചായിരുന്നു യുടെ പ്രധാന ചോദ്യം ഐ എസ് സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് കേരളമടക്കം അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പതിനേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തതായും ഐഎസ് അനുകൂലികളായ പേരെ അറസ്റ്റ് ചെയ്തെന്നും ആഭ്യന്തര മന്ത്രാലയം രേഖാമൂലം മറുപടി നൽകി ഭീകര സംഘടനയിലുള്ളവർ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ സജീവമാണെന്ന ചോദ്യത്തിന് കേരളം കർണാടകം ആന്ധ്ര തെലങ്കാന മഹാരാഷ്ട്ര തമിഴ്നാട് പശ്ചിമബംഗാൾ രാജസ്ഥാൻ ബീഹാർ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലും കേന്ദ്ര പ്രദേശമായ ജമ്മു കാശ്മീരിലും ഐഎസ് സാന്നിധ്യമുണ്ടെന്നാണ് മറുപടി വിദേശ ഭണ്ഡിക്കുണ്ട് ഐ എസ് അനുകൂലികൾ ആശയപ്രചരണത്തിനായി സാമൂഹിക മാധ്യമങ്ങൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സൈബർ ലോകം അന്വേഷണ ഏജൻസികളുടെ കർശന നിരീക്ഷണത്തിലാണെന്നും ആഭ്യന്തര മന്ത്രാലയം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി എം ബി പ്രദീപ് കുമാർ ട്വന്റി ഫോർ ഡൽഹി ലോകത്തെ നാളെ വാർത്തകൾ